സ്വന്തമായി 3 സെന്റ് സ്ഥലമുള്ളവർക്ക് പവർവിഷൻ ടി വി പ്രേക്ഷകരുടെ സഹായത്തോടെ നിർമ്മിച്ചു നൽകിയ വീടാണ് ഇത്. കുറഞ്ഞ ചിലവിൽ ഏറെ സൗകര്യമുള്ള ഒരു വീടെന്നതാണ് പവർവിഷൻ ടി വി നടപ്പിലാക്കുന്ന ആശയം. ഇന്നത്തെ എപ്പിസോഡിൽ വീട് വയ്ക്കാനുള്ള സഹായ അഭ്യർത്ഥനയുമായി പവർവിഷനെ സമീപിച്ചിട്ടുള്ളത് തൊടുപുഴയ്ക്കടുത്ത് മുട്ടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ബിജോ ആണ്. ബിജോ ഏതുതരം ജോലിയും ചെയ്യുവാൻ തയ്യാറായവനാണ്. മരം വെട്ട്, പന്നി വളർത്തൽ എന്നിങ്ങനെ എന്തു. ബിജോയുടെ ചെറുപ്രായത്തിലെ ചാച്ചൻ ജോസഫ് മരിച്ചുപോയതിനാൽ അമ്മയുടെയും സഹോദരിയുടെയും സംരക്ഷണം ബിജോയുടെ ചുമരിലായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് സഹോദരിയെ വിവാഹം കഴിച്ചയക്കാൻ ബിജോയ്ക്ക് കഴിഞ്ഞു. ഇതിനിടയിൽ ബിന്ദു എന്ന യുവതി ബിജോയുടെ ജീവിത സഖിയായി. അതിൽ 2 കുട്ടികളും, ഹന്ന, ഹനോക്ക്. ഈ ചെറിയ വാടക വീട്ടിലാണ് ഈ 5 പേരും കഴിഞ്ഞു വരുന്നത്. പക്ഷേ ബിജോയുടെ വീട്ടിൽ കളിയാടിയിരുന്ന സന്തോഷം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാൻ ഒരു ദുരന്തം തേടിയെത്തി. നല്ല തിരക്കുള്ള തൊടുപുഴ പാലാ റോഡിൽ ഭാര്യ ബിന്ദു പുറകിൽ കയറുന്നതും കാത്ത് ബൈക്കിലിരിക്കുകയായിരുന്ന ബിജോ, എതിർദിശയിൽ നിന്നും ചീറിപ്പാഞ്ഞു വന്ന ഒരു കാർ ഇരുവരെയും ഇടിച്ചു വീഴ്ത്തി. ബിജോയുടെ കാലുകൾ കഷണങ്ങളായി ഒടിഞ്ഞു തൂങ്ങിയ നിലയിൽ ബിന്ദുവിന് പരിക്കേറ്റത് തലയ്ക്കായിരുന്നു. ഈ ആഘാതം ബിന്ദുവിൻ്റെ തലച്ചോറിനെ കാര്യമായി ബാധിച്ചു. ഇന്ന് ചെറിയ ഉന്മാദത്തിൻ്റെ വക്കിലാണിവർ. ബിജോ വാക്കർ ഉപയോഗിച്ച് നടന്നു ചെയ്യേണ്ടതായ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിർവഹിക്കുന്നു. ബിന്ദുവിന് നടക്കാൻ കഴിയുമെങ്കിലും പ്രജ്ഞ നഷ്ടപ്പെടുമ്പോൾ അവർ വീണുപോകുന്നു. വാഹനാപകടത്തിലുള്ള നഷ്ടപരിഹാരമായി 1 സംഖ്യ ബിജോയ്ക്ക് ലഭിച്ചിരുന്നെങ്കിലും അതിലെ സിംഹഭാഗവും ചികിത്സയ്ക്കായി ചിലവായിപ്പോയി. ബാക്കിയുള്ളതുകൊണ്ട് നിലവിലുണ്ടായിരുന്ന കടവും വീട്ടി. താൻ സാമ്പത്തിക ക്ലേശത്താൽ വലയുമ്പോഴും അന്യരെ സഹായിക്കുക എന്ന തൻ്റെ ശീലത്തിൽ നിന്നും പിന്മാറിയിരുന്നില്ല ബിജോ. അന്ന് ആ തുകയിൽ നിന്നും 2500 രൂപ സഹായമായി കൈപ്പറ്റിയ അഗസ്റ്റിൻ എന്ന വ്യക്തി ഇതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈ പള്ളിക്ക് വന്ന ആദ്യമായിട്ട് ബിജോയ് സഹോദരനുമായിട്ട് പരിചയപ്പെട്ടു. എനിക്ക് കടങ്ങളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് കടങ്ങളാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം സഹായിക്കാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ ആരെങ്കിലും സഹായിക്കണമെന്ന് പാസ്റ്റർ ഇവിടെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ബിജോയ് സഹോദരന് എന്നെ 2500 രൂപ അന്ന് സഹായിച്ചിട്ടുണ്ട്. ദൈവം അദ്ദേഹത്തെ തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഗസ്റ്റിൻ മാത്രമല്ല, ബിജോയെയും കുടുംബത്തെയും കുറിച്ച് നല്ലതുമാത്രം പറയുവാൻ തയ്യാറായി ഒരുപറ്റം ആളുകൾ അണിനിരക്കുകയുണ്ടായി. റിട്ടയർഡ് അധ്യാപകരായ പയസ് ജോസഫും സെലിൻ പയസും അവരിൽ പെടുന്നു. ബിജുവിനെ കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് അടുത്തറിയാം. ബിജു എൻ്റെ ഒഴിവായി കിടക്കുന്ന ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് അവിടെ ഒരു പന്നി വളർത്തൽ കേന്ദ്രം നടത്തുകയായിരുന്നു. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ആ പന്നി വളർത്തൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബിജോ വേസ്റ്റ് എടുക്കാനായിട്ട് പോകുന്ന മധ്യേ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുകയും ബിജോയുടെ 2 കാലുകളും 4 ഇടത്ത് ഒടിയുകയും ഭാര്യ പുറകിലിരുന്ന് യാത്ര ചെയ്തിരുന്ന ഭാര്യയ്ക്ക് പരിക്കേൽക്കുകയും വാരിയല് പൊട്ടുകയും അങ്ങനെ വളരെ ഗുരുതരാവസ്ഥയിൽ 2 പേരും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. ബിജോ ഏതാണ്ട് 6-7 മാസത്തോളമായിട്ട് കിടക്കയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഏകദേശമൊക്കെ എണീറ്റ് നടക്കാൻ പരുവത്തിലായി കൊണ്ടിരിക്കുന്നു. എന്നാലും വാക്കർ വളരെ അത്യാവശ്യമാണ്. എണീറ്റ് നടന്ന് സ്വന്തം കാര്യങ്ങളൊക്കെ കഷ്ടിമുഷ്ടി ചെയ്യാൻ പ്രാപ്തരായിരിക്കുക. ബിജോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് അടുത്തറിയാവുന്നൊരു വ്യക്തിയാണ്. വളരെ കഠിനാധ്വാനിയും അതുപോലെ തന്നെ സ്ഥിരോത്സാഹിയും പരിശ്രമശാലിയുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നു. ആരെയും കബളിപ്പിക്കുകയോ തട്ടിക്കുകയോ ഒന്നും ചെയ്യാതെ എല്ലാം വളരെ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ സഹായം എനിക്കും ലഭിക്കാറുണ്ട്. പലപ്പോഴും വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓടിയെത്തുകയും വീട്ടുകാര്യങ്ങളിലൊക്കെ സഹായിച്ചു തരികയും ഒക്കെ ചെയ്യുന്നതിന് ബിന്ദുവും ബിജോയും സർവദാ സന്നദ്ധരായി. ബിജോയ്ക്ക് വരും കാലത്ത്
നല്ല ആരോഗ്യവും ബിന്ദുവിനും കുടുംബത്തിനുമൊക്കെ ഉണ്ടായി കിട്ടുകയും അങ്ങനെ നല്ല രീതിയിൽ തൊഴിൽ ചെയ്ത് കുടുംബം പുലർത്തി കൊണ്ടുപോകുന്നതിന് അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ അമ്മച്ചി ഇവിടെ നിൽക്കുന്നുണ്ട്. അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ വേർപാടുമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മകൻ്റെ ഈ അത്യാഹിതങ്ങളുമൊക്കെ ആയിട്ട് വളരെയധികം വിഷമിച്ച് കഴിയുന്ന ഒരമ്മച്ചി, അമ്മച്ചിയും കുടുംബത്തിനുമെല്ലാം വളരെയധികം ഐശ്വര്യവും സമാധാനവും ജഗദീശൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ബിജോയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഒരു വീടില്ല, വീടുണ്ടാക്കി കഴിയണം എന്നുള്ളതാണ്. സന്മനസ്സുകളുടെ സഹായത്തോടു കൂടിയിട്ട് പവർ വിഷൻ്റെ നേതൃത്വത്തിൽ ഈ കുടുംബത്തിന് ഒരു വീടുണ്ടാക്കി സഹായിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണും. ബിജോ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒട്ടേറെ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ആശുപത്രി ചിലവുകൾ വഹിച്ചത്. അതുപോലെ തന്നെ ആശുപത്രികളിലെ ശുശ്രൂഷാ കാര്യങ്ങൾ എല്ലാം ഈ നാട്ടിലുള്ളവരും അയൽവാസികളും നാട്ടുകാരും എല്ലാം കൂടി ഒത്തുചേർന്നാണ് ബിജോയെയും കുടുംബത്തെയും ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ഒക്കെ എപ്പോഴും ബിജോയ്ക്ക് ഒരു പിൻബലമായിട്ട് ഒരു കൈത്താങ്ങായിട്ടുണ്ടാകും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിജോ ഏറ്റവും വേഗത്തിൽ സുഖം പ്രാപിച്ച് നല്ല രീതിയിൽ ജോലി ചെയ്ത് നീങ്ങുന്നതിനുള്ളതായ ആ ഒരു കൃപ കൊടുക്കണമേ എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇത്തരത്തിൽ പ്രാർത്ഥിക്കാം. ആത്മചൈതന്യം എന്ന വേർപാട് സഭയിലാണ് ബിജോയും കുടുംബവും ഇപ്പോൾ കൂടി വരുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ആത്മചൈതന്യ പ്രയേഴ്സ് സെൻ്ററിലെ ബാബു ബ്രദർ എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞിട്ടാണ് ബിജോയ് അല്ലെങ്കിൽ മത്തായി എന്ന് പറയുന്ന ബ്രദറിൻ്റെ വീട്ടിൽ സെപ്റ്റംബർ മാസം ആദ്യത്തെ ആഴ്ചയിൽ ഞാനും ബാബു ബ്രദറും എലിസബത്ത് ആൻറ്റിയും അതുപോലെ മേരി ആൻറ്റിയും കൂടെ കടന്നു പോകുവാനിടയായി. ആ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിപ്പാൻ കാരണമായി. പ്രിയ, മത്തായിയുടെ കാല് ഒരു കാല് നാലായി ഒടിഞ്ഞു, മറ്റൊരു കാല് രണ്ടായി ഒടിഞ്ഞു. അങ്ങനെ 6 ഒടിവ് കാലുകളിലുണ്ട്. ഞങ്ങളത് കേട്ട് മടങ്ങി വന്നു. കോട്ടയത്തുള്ള മനോജ് എന്ന് പറയുന്ന സഹോദരനെ കാണുവാനിടയായി. പവർ വിഷയിൽ നിന്ന് സ്നേഹഭവൻ എന്ന് പറയുന്ന ടീം ഭവനം വെച്ചു കൊടുക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടു. അത് മുഖാന്തരം ജെ കുര്യൻ സാറിനെ കാണുവാനിടയായി. കുര്യൻ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സാറിനോട് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, എന്നാൽ ആ സഹോദരൻ്റെ ഒരപേക്ഷയുമായി കടന്നു വരാൻ ഞങ്ങളോട് പറയാനിടയായി. അത് മുഖാന്തരം ഞങ്ങളവിടെ കടന്നു ചെന്നു, അപേക്ഷ കൊടുത്തു. പവർ വിഷനിലേക്ക് ഞങ്ങളുടെ വിഷയങ്ങൾ കൊടുക്കുവാനിടയായി. അപ്പോഴാണ് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു. ഓഫീസിൽ കടന്നു ചെന്നപ്പോൾ ഇന്ന ദിവസം ഞങ്ങൾ ടീമായി കടന്നു വരുമെന്ന് പറഞ്ഞു. അത് മുഖാന്തരം പവർ വിഷനിൽ നിന്ന് കടന്നു വന്ന ടീമിന് നന്ദി അറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസന്മാർ, പ്രിയ പവർ വിഷനിൽ നിന്ന് കടന്നു വന്ന പ്രിയ സാറന്മാർ, ഇവിടെ പ്രിയ ബിജോയ്, എല്ലാവരും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇതുപോലുള്ളൊരു അവസരത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയ, ഞങ്ങൾ മത്തായി എന്നാണ് നമ്മുടെ ആളുടെ പേര്. ഞങ്ങൾ വിളിപ്പേര് ബിജോയി എന്നാണ്. ഈ ബിജോയി എനിക്കൊരു 5 വർഷത്തെ പരിചയമുണ്ട്. താൻ ഒരു ഇൻഡിപെൻഡൻസ് ചർച്ചിലായിരുന്നപ്പോൾ, ഹല്ലേലൂയാ സ്തോത്രം, ഞാൻ പറയട്ടെ, താൻ തന്നാലാകും വിധം മറ്റുള്ളവരെ സഹായിക്കുക എന്ന ഒരു നല്ലൊരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്തോത്രം. അതിന് പൈസ ഇല്ലെങ്കിൽ പോലും, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഉള്ളപ്പോൾ പോലും മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു ഒരു ചിന്താഗതി തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിനുശേഷമാണ്, ചില നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ തന്നെ ഈ അപകടത്തിൻ്റെ വിവരം ഞങ്ങൾ അറിയുവാനിടയായിത്തീർന്നത്. ഞാൻ ഈ വിവരം നമ്മുടെ ചർച്ചിലെ കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസനോട് പറയുകയും ചില സിസ്റ്റർമാരുമായി ഞങ്ങൾ ആ ഭവനത്തിൽ കടന്നു പോയപ്പോൾ വളരെ വേദനാജനകമായ ഒരു അവസ്ഥ ഞങ്ങൾക്കവിടെ കാണുവാനിടയായിത്തീർന്നു. ദൈവസ്നേഹം തന്നിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു, ഈ പവർ വിഷൻ്റെ ചാനലുകാർ തന്നെ തേടി വരുവാനിടയായ കാരണം ആ ദൈവസ്നേഹം അദ്ദേഹത്തിൽ ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ അവസ്ഥ കാണുകയും അവർ ഞങ്ങളുടെ ചർച്ചിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും അവർ ഞങ്ങളുടെ ചർച്ചിലേക്ക് അവരെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്ത് ഞങ്ങളുടെ ചർച്ചിൽ കൂട്ടി വരുത്തുവാനിടയായി തീർന്നു.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആത്മീയ ചൈതന്യ പ്രാർത്ഥനാലയത്തിൽ മത്തായി എന്ന സഹോദരന് കടന്നു വന്നുള്ള ഒരു പരിചയമാണ് എനിക്കുള്ളത്. കടന്നു വന്നത് പല ഭയങ്കര അവസ്ഥയിലാണ് കടന്നു വന്നത്. ഈ നട കയറി വരാൻ മേലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് ഇവിടെ കടന്നു വന്നത്. ബൈക്ക് അപകടത്തിലാണ് അവസ്ഥ ഉണ്ടായത്. ഫാസ്റ്റൊക്കെ പോയി കൂട്ടി കൊണ്ടുവന്നു. ഇവിടെ കടന്നു വന്ന മത്തായി സഹോദരൻ്റെ സാക്ഷി കേട്ടപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് പേര് കരയാനിടയായി. അപ്പോൾ അതേമാതിരിയായിരുന്നു സാക്ഷിയും അപകടത്തിൻ്റെ ആ കാര്യങ്ങളും എല്ലാം ആ ഒരു അവസ്ഥയിലായിരുന്നു. ഭക്ഷണത്തിന് ഒന്നുമില്ല എന്നെല്ലാം സാക്ഷിയെല്ലാം കേട്ടപ്പോൾ ഞാൻ ചെന്ന് സഹോദരനോട് ചോദിച്ചു, അരി വലുതും വേണോ, എന്ത് ഞാൻ സഹായിക്കണം എന്ന് ഞാൻ ചെന്ന് ചോദിക്കാനിടയായി. ഇപ്പോഴൊന്നും വേണ്ട, ഞാൻ പിന്നെ പറയാം എന്ന് പറയാനിടയായി. ആ സഹോദരൻ്റെ സാക്ഷി കേട്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ വിഷമിക്കാത്ത ആൾക്കാരും ഇല്ല, രണ്ട് മൂന്ന് പേരും വാ വിട്ട് കരഞ്ഞ ഒരു ഇത് ഞാൻ കേൾക്കുവാനിടയായി. താമസിക്കാൻ ഒരു വീടില്ലാത്ത ഒരവസ്ഥ, വാടകയ്ക്കാണ് കഴിയുന്നത് എന്നൊക്കെ പറയാനിടയായി. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മറ്റു കാര്യത്തിനൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം ഞെരുങ്ങുന്ന ഒരവസ്ഥകളെല്ലാം സാക്ഷിയായിട്ട് കേട്ടപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ആ വിഷയം വെച്ച് ഞങ്ങൾ ദൈവം നാമത്തിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലം ഇപ്പോൾ ഇത് ഈ ചാനലിലിവിടെ വരാനും ദൈവനാമത്തിൽ സഹോദരനൊരു ഭവനം ഒരുക്കി കൊടുക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവനാമത്തിൽ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സംസാരിക്കുന്നത് മുട്ടത്തുള്ള ആത്മചൈതന്യ ദൈവസഭ പ്രെയർ സെൻ്ററിൽ നിന്നാണ്. ഞങ്ങളിവിടെ 30 കുടുംബാംഗങ്ങളും ഇവിടെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചു വരുന്നു. ഏകദേശം ഒരു മാസമായി ബ്രദർ ബിജോ ബ്രദറും കുടുംബവും ഇവിടെ ആരാധനയ്ക്കായി കടന്നു വരുന്നു. അദ്ദേഹം ഇവിടെ വരാനുണ്ടായ സാഹചര്യം, ഒരാക്സിഡൻറ്റ് മൂലം അദ്ദേഹത്തിന് വൈഫിന് സാരമായ പരിക്ക് പറ്റുകയും കുടുംബത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് അടുപ്പുമാരപ്പെട്ട പാസ്റ്ററും സഹോദരങ്ങളും കടന്നു ചെല്ലുകയും ഈ പ്രെയർ സെൻ്ററിൽ വരുവാൻ പറയുകയും അങ്ങനെയാണ് അവരിവിടെ വരുവാനുണ്ടായ സാഹചര്യം. അവിടെ കടന്നു ചെന്നപ്പോൾ ഉണ്ടായ ആ ഭവനത്തിൻ്റെ അന്തരീക്ഷം വളരെ ശോചനീയമായിരുന്നു. അതിവിടെ വന്ന് ഞങ്ങളോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളതനുസരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആദ്യമായി കടന്നു വന്നപ്പോൾ ഇങ്ങോട്ട് കടന്നു വരാൻ വളരെയധികം പ്രയാസപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ പിന്നെയുള്ള ആരാധനയിലും പ്രാർത്ഥനയിലും ദൈവം അദ്ദേഹത്തെ അധികമായിട്ട് ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് നേരിൽ കാണുവാനായിട്ട് സാധിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിലൂടെ തന്നെ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ആരെയും സഹായിക്കുന്ന ഒരു, മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ സ്വന്തം വിഷയം പോലെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്ന ഈ അവസ്ഥയിലും ഒരു ആരാധനയോ ഒന്നും മുടക്കുവാൻ അദ്ദേഹം മുടക്കുന്ന ഒരു അവസ്ഥയല്ല അദ്ദേഹത്തിൻ്റെ, ഒരു മൈൻഡ് അല്ലായിരുന്നു. അദ്ദേഹം കുടുംബമായിട്ട് എൻ്റെ വീട് എറണാകുളത്താണ് ഇത് മുട്ടം സ്ഥലം. പക്ഷേ അവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള എൻ്റെ ഭവനത്തിലുണ്ടായ ഒരു കൂട്ടായ്മയിൽ അദ്ദേഹം കടന്നു വന്നത് ഞങ്ങളെ അതിശയിപ്പിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ആ ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണ സ്നേഹമാണ് അതെല്ലാം അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭവനം വേണം, അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളതിന് വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം അത് നടത്തി തരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ പവർഷന് ടീമിന് ഞങ്ങൾ നന്ദി പറയുന്നു. അദ്ദേഹത്തിന് ദയവായിട്ട് നിങ്ങളുടെ എല്ലാം മനസ്സലിഞ്ഞ് ഒരു ഭവനം അത് ലഭിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നിവിടെ കൂടി വരുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ മത്തായി എന്ന പേരുള്ള സഹോദരൻ്റെ ആവശ്യത്തിനായി ഞങ്ങൾ ഇവിടെ നിന്ന് കടന്നു വരികയും ദൈവത്തെ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരനും ഭാര്യയും മായി യാത്ര പോയ വണ്ടിയിൽ യാത്ര പോകുമ്പോൾ ഒരു വലിയ അപകടമുണ്ടായി. ആ അപകടത്തിൽ നിന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും അതേ ദാരുണമായ മുറിവുകൾ ഉണ്ടാകുവാനിടയായി. എന്നാൽ അവയിൽ നിന്നൊക്കെയും ദൈവം അവരെ വിടുവിച്ചു എന്ന് പറയുന്നതിൽ സംശയമില്ല. എന്നാൽ ദൈവം അവരെ അവിടെ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടത്തുകയാണ്. ദൈവം അവരെ ഞങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും സഹായവും സഹകരണങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരന് ഒരു കിടപ്പാടമില്ല, വീടില്ല,
എന്നാൽ വളരെ കഷ്ടത്തിലും ദാരിദ്ര്യത്തിലുമാണ് കഴിയുന്നത് എങ്കിലും ഇവിടെ സഭാജനങ്ങളായ എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയും യാതനകളും എല്ലാ കൈത്താങ്ങലുകളും അവർക്ക് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു, ഇപ്പോൾ സ്തുതിക്കുന്നു. ദൈവം വലിയ വിടുതലും അനുഗ്രഹങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 19-ാം തീയതി ആണ് ഞങ്ങൾക്ക് ഈ വാഹനം അവിടെ ഉണ്ടാവുന്നത്. ഞങ്ങളുടെ ഉപജീവനത്തോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ നാഗപ്പുഴ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾക്ക് വാഹനം അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെ വാഹനം അവിടെ ബിന്ദു വണ്ടിയിൽ നിന്നും തെറിച്ചുപോയി. ഞാൻ വണ്ടിയുമായിട്ടാണ് എൻ്റെ കാലൊടിഞ്ഞ് തിരിഞ്ഞ് വണ്ടിയുമായിട്ടാണ് ഞാനൊരു സൈഡിലേക്ക് തെറിച്ച് പോകുന്നത്. അങ്ങനെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ ഞങ്ങളെ ഓട്ടോറിക്ഷക്കാരാണ് എടുത്തുകൊണ്ട് പോകാനിടയായി തീർന്നത്. ഓട്ടോറിക്ഷക്കാരെടുത്തുകൊണ്ട് പോയി ചാഴികാട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ജസ്ലിൻ ഡോക്ടർ ഇറങ്ങി വന്നു പിടിയുന്ന് ജസ്ലിൻ ഡോക്ടർ രണ്ട് നേഴ്സുമാരെയും കൂട്ടി ബിന്ദുവിനാണ് കൂടുതൽ പറ്റിയത്. നോക്കിക്കിടെയൊക്കെ ബ്ലഡ് എടുത്തു. എന്നിട്ട് ബിന്ദുവിനെ ആ ഹോസ്പിറ്റലിലേക്ക് കോലഞ്ചേരിയിലേക്ക് റെഫർ ചെയ്തു. ആംബുലൻസും ഓക്സിജനൊക്കെ കൊടുത്താണ് വിട്ടുവിടുവാനിടയെ തീർന്നത്. ഞങ്ങളുടെയിലാണെങ്കിൽ അന്ന് ഒരു 2500 രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി 5 ദിവസം ബോധമില്ലാതെ കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ ബിന്ദു കിടന്നു. 5-ാം ദിവസമാണ് ബോധം തെളിയുന്നത്. എൻ്റെ കാല് 6 ഒടിഞ്ഞ്, അതിൽ ഈ കാല് 2 ഒടിഞ്ഞ്, ഇതിന് കമ്പിയൊക്കെ ഇട്ടേക്കുവാണ്. ഇത് 2 ഒടിഞ്ഞിട്ടുണ്ട്. ഈ കാല് 4 ഒടിഞ്ഞു. ഇനി മുട്ടിന് വാരിയലിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി എല്ല് ചരണ്ടിക്കൊണ്ട് വയ്ക്കണമെന്നാണ് പറഞ്ഞേക്കണത് ആ അപകടത്തോടു കൂടി. പിന്നെ 15-ാം ദിവസം ആംബുലൻസിലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി എത്തുവാനിടയായി തീർന്നത്. അപ്പം അതിനോടനുബന്ധിച്ച് 7 മാസം ഞങ്ങൾ കട്ടിലിൽ തന്നെ കിടപ്പാനിടയായി തീർന്നു. മാർച്ച് 19-ാം തീയതിയാണ് ഇവിടെ ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത്. അത് 10:10 സമയത്താണ് ഉണ്ടായത്. ഇത് ഇടിച്ച് വണ്ടി കാർ വന്നിടിച്ചപ്പോൾ തന്നെ ഞാൻ റോട്ടിൽ വീണ് എനിക്ക് ബോധമില്ലാണ്ടായിപ്പോയി. 4-5 ദിവസം കഴിഞ്ഞ പിന്നെ ബോധം തെളിഞ്ഞത്. തലയ്ക്ക് പറ്റി മൂക്കിൽ കൂടെ ബ്ലഡൊക്കെ വരാനിടയായി തീർന്നു. പിന്നെ 3 വാരിയൽ ഒടിഞ്ഞുപോയി, ഷോളറ്. ഇപ്പോൾ തന്നെ തലയ്ക്കൊരു മന്ദത പോലെയാണ്, നടക്കുമ്പോൾ വേച്ച് പോകുന്ന പോലെ. പിന്നെ വെയിറ്റുള്ളതൊന്നും എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. പിന്നെ ചിലപ്പോൾ ഒക്കെ ഓർമ്മക്കുറവുമുണ്ട്. അങ്ങനെയൊക്കെ ദൈവം ഇത്രമാത്രം പിന്നെ ഒരാ മരണത്തെ മുഖാമുഖം കാണാനിടയായത്. എന്നാലും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടൊക്കെ ഈ 8 മാസക്കാലം ജീവിച്ചിരുന്നു. ഇനിയുള്ള മുമ്പോട്ടുള്ള ജീവിതം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. രണ്ട് പവർ വിഷൻ ചാനലുകാർ ഇങ്ങനെ ഒരു ഭവനം പണിയാൻ തരാമെന്ന് പറഞ്ഞു. അത് ദൈവനാമമാത്രത്തിനായിട്ട് തീരുവാനും നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എനിക്ക് 2 കുഞ്ഞുങ്ങളുള്ളത് അമ്മയുണ്ട്, ചാച്ചൻ മരിച്ചുപോയി. എന്നാലും ഞങ്ങൾ 5 പേര് കഴിയണം. ഈ നാട്ടുകാരുടെ സഹായം കൊണ്ടൊക്കെയാണ് ഞങ്ങളിവിടെ ഉപജീവനം കഴിച്ചിരുന്നത്. തുടർന്ന് ഞങ്ങൾക്ക് ജീവിപ്പാൻ വേറെ നിവൃത്തിയൊന്നുമില്ല. ആരെങ്കിലും തന്ന് സഹായിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ പവർ വിഷൻകാർ ഇങ്ങനെയൊരു പെര പണിത് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ ദൈവാനുഗ്രഹമായിട്ട് കാണുകയാണ്. അതുപോലെ തന്നെ ഇത് അനേകർക്കും നന്മയായി പർവേഷൻ ചാനലിൽ തീരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. അത് അടിയനും തന്നതിനായി ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അവർക്ക് കടപ്പെട്ടവരും നന്ദിയുള്ളവരായിരിക്കും. ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ തുടർന്നുള്ള ആ ജീവിതത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന്. ഭവനം ലഭിച്ചാലും ഞങ്ങൾ കർത്താവിൻ്റെ വരവെങ്കിൽ ഞങ്ങളൊരു എടുക്കപ്പെട്ടവരായി തീരുവാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എളിയ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. അപ്പം മുമ്പോട്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ. അതിൻ്റെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിന് നിന്നു. തൊടുപുഴയ്ക്കടുത്ത് മണക്കാട് ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലെ ബിജോയ്ക്കുള്ള 7 സെൻറ് ഭൂമിയിൽ അയാൾക്ക് ഒരു കൊച്ചു വീട് നിർമ്മിച്ച് നൽകേണ്ടതിൻ്റെ ആവശ്യത്തെ പവർവിഷനെ ബോധിപ്പിക്കാൻ ഇവരെല്ലാം തന്നെ തയ്യാറായി. ഈ കൂട്ടത്തിൽ സർവസമ്മതനായ ഒരു പൊതുപ്രവർത്തകനുമുണ്ടായിരുന്നു, ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോയ് കെ പൗലോസ്. സമൂഹത്തിലെ ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്ന പവർവിഷൻ്റെ സംരംഭങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമായിട്ട് നൽകുകയാണ്. ഈ പഞ്ചായത്തിൽ താമസക്കാരനായിരുന്ന
ഇപ്പോഴും ഇവിടെ അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും താമസിക്കുന്ന തുണ്ടത്തിൽ ബിജോയും ഈ പദ്ധതിയുടെ ഒരു ഗുണഭോക്താവായി തിരഞ്ഞെടുക്കണം എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമായിട്ടുള്ള ആളുകൾ പൗർവിഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പദ്ധതിയുടെ ഭാഗമെന്നുള്ള നിലയിൽ ബിജോയും കുടുംബത്തെയും സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തരമുള്ള സംരംഭങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ട് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ സംരംഭങ്ങൾക്ക് കൂടുതലായിട്ടുള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഭവനമില്ലാതെ വിഷമിക്കുന്നൊരു സാഹചര്യം നിൽക്കുന്നുണ്ട്. ഒരു സർക്കാർ സംവിധാനം മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം ഇന്ന് നമ്മുടെ നാട്ടിലെ പാർപ്പിട പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയത്തില്ല. ഗ്രാമപഞ്ചായത്തുകളും മറ്റ് ഭരണ സംവിധാനങ്ങളും ഗവൺമെൻറ് സംവിധാനങ്ങളും ഒക്കെ കലാകാലങ്ങളിൽ ഇതിന് വേണ്ടുന്ന ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ഗുണഭോക്താക്കളുടെ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളും അവരുടെ എണ്ണവും ഒക്കെ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒരു ഗവൺമെൻറ് സംവിധാനത്തെക്കൊണ്ട് ഒരിക്കലും പൂർണ്ണമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിലാണ് പൗർവിഷനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ ഭവനരഹിതർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിജയങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബിജോയുടെ കാര്യം ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ബിജോ എന്തുകൊണ്ടും ഇതിന് അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുടുംബമാണ്. അതുകൂടാതെ ഒരു വലിയ അപകടം ഉണ്ടായി. ഭർത്താവിനും ഭാര്യയ്ക്കും ഒരു വലിയ അപകടത്തിൽ അവർ പെടുകയുണ്ടായി. അതിൽ നിന്നൊക്കെ ഒരു മോചിതരായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയേറെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു കുടുംബം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഈ പദ്ധതിയുടെ ഒരു ഗുണഭോക്താവായി തിരഞ്ഞെടുക്കാൻ എന്തുകൊണ്ടും അർഹനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിജോ എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ സംരംഭത്തിന് തീർച്ചയായിട്ടും എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. എല്ലാവിധ വിജയങ്ങളും നിങ്ങളുടെ ഈ സംരംഭത്തിനുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശിൻ കൺ മുൻപിലായി കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശിൻ കൺ മുൻപിലായി പാരവും ചുമന്നിത പോയിടുന്നു രക്ഷാകരൻ പാരവും ചുമന്നിത പോയിടുന്നു രക്ഷാകരൻ ആരെ തേടി പോകും സോദരാ ആ ദാരുണ്യമാം വേദന കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശിൻ കൺ മുൻപിലായി കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശിൻ കൺ മുൻപിലായി കേണിടുന്നു രക്ഷകൻ തൻ പിതാവിനോടന്ത്യമായി കേണിടുന്നു രക്ഷകൻ തൻ പിതാവിനോടന്ത്യമായി ഏ ലോകിയേ ലോകീ ലെമ്മാ ശബത്താനി ഏ ലോകിയേ ലോകീ ലെമ്മാ ശബത്താനി കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശിൻ കൺ മുൻപിലായി കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശിൻ കൺ മുൻപിലായി ശാരീരികവും മാനസികവുമായ വേദനയ്ക്കിടയിലും ക്രിസ്തുവിൽ പ്രത്യാശയർപ്പിച്ച് ഈ കുടുംബം കഴിയുന്നു. ഈ മണ്ണിൽ ബിജോയ്ക്കൊരു സ്നേഹഭവനം നിർമ്മിച്ചു നൽകുക എന്ന ദൗത്യം അതിൻ്റെ പ്രേക്ഷകരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പവർവിഷൻ ടി വി കൈയേൽക്കുന്നു. ഈ പദ്ധതിയെ വിജയിപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു.
നിങ്ങളുടെ സംഭാവനകൾ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ അയയ്ക്കുക.